പ്രിയ വിദ്യാർത്ഥികളെ പ്ലസ് ടു നിയോസിന്റെ മലയാളം പാഠം എട്ട് അയൽവക്കം എന്ന ഉപനിഷത്തിന്റെ കഥാസംഗ്രഹവും ഡോക്ടർ സുകുമാർ അഴിക്കോട് അയൽവക്കത്തിന്റെ പ്രാധാന്യവുമെല്ലാം വ്യക്തമാക്കുന്ന ആ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് വീഡിയോ സെഷൻ ഞാൻ ക്ലാസ് നിങ്ങൾക്ക് നൽകിയിരുന്നു അതിൻ്റെ തുടർഭാഗമാണിത് അപ്പോൾ ഇത് കുറച്ചുണ്ട് അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് നൽകുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്നതിൻ്റെ തുടർഭാഗം കേൾക്കാം ഓക്കെ നിന്ദിതരുടെയും പീഡിതരുടെയും മോചനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചത് എന്ന് പറയാം അതായത് ക്രിസ്തുദേവനെ പറ്റിയുള്ള പരാമർശം കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ക്രിസ്തുദേവൻ ആരാണ് നിന്ദിതർ പീഡിതർ മർദ്ദിതർ അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു മഹാനാണ് എന്ന് പറയാം ഭരണവർഗം യേശുവിന്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു അദ്ദേഹത്തെ കുരിശിലേറ്റി അടുത്തത് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ് അദ്ദേഹം ആരാ മഹാകവിയാണ് ഗീതാഞ്ജലി എന്ന കാവ്യം എഴുതിയതാണ് അദ്ദേഹം നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഈ കാവ്യത്തിന്റെ പേരില് അതേപോലെ തന്നെ അതേപോലെ തന്നെ അറിയപ്പെടുന്നത് എങ്ങനെ ഈ പാഠഭാഗത്തിലെ മറ്റ് പദങ്ങളെ കുറിച്ച് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ അറിയപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ നോവലിസ്റ്റ് കഥ എന്താ പറയുക ചെറുകഥാകൃത്ത് നാടകകൃത്ത് വിദ്യാഭ്യാസ പ്രവർത്തകൻ ചിത്രകാരൻ സംഗീതകാരൻ എന്നീ നിലകളിലാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് ജനിച്ചത് 1861 ബംഗാളിൽ 1941 മരിച്ചത് അദ്ദേഹത്തിന് വിശ്വഭാരതി എന്ന പേരിൽ ഒരു സ്ഥാപനം തന്നെ ഉണ്ടായി അപ്പോൾ ബംഗാളിൽ രവീന്ദ്രനാഥ ടാഗോർ പടുത്തുയർത്തി കൊണ്ടുവന്ന സർവകലാശാലയുടെ പേരാണ് വിശ്വഭാരതി ഓക്കെ എത്ര വിശ്വം ഭവത്യേക നീഠം എന്ന് പറഞ്ഞാൽ ലോകം ഒരു പക്ഷിക്കൂടാവുക എന്നൊരാശയം ആ ആശയത്തെ അദ്ദേഹം പിന്താങ്ങുകയാണ് ടാഗോർ വിശ്വഭാരതിയുടെ മുഖമുദ്രയായി സ്വീകരിച്ചത് ഇതായിരുന്നു എന്തായിരുന്നു എത്ര വിശ്വം ഭവത്യേക നീഠം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം ഒരു പക്ഷിക്കൂട് ആവുക എന്നതായ ആ ആശയമാണ് അദ്ദേഹം വിശ്വഭാരതിയിൽ സ്വീകരിച്ചത് അപ്പോൾ ശരിക്കും ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പുൽക്കളും പൂക്കളും കൂടി തൻ കുടുംബക്കാർ എന്നാരാ പറഞ്ഞത് വള്ളത്തോളിന്റെ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്റെ കവിതയിലെ വരികളാണ് ഈ പറഞ്ഞത് അപ്പോൾ അതിലെ കവി പറയുന്ന എന്താ ഈ ലോകത്തിലുള്ള എല്ലാവരും ലോകമാണ് തറവാട് ലോകത്തിൽ മനുഷ്യർ മാത്രമല്ല ചെടികളുണ്ട് പുൽച്ചെടികള് പുഴുക്കള് ഇവ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് എന്റെ കുടുംബത്തിലുള്ളവരെ പൂർണ്ണമാവുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പോൾ എന്റെ ഗുരുനാഥൻ മഹാത്മജിയെ എന്റെ ഗുരുനാഥൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വള്ളത്തോളിനെ പറ്റി പറയാൻ എന്താ ഉള്ളത് അദ്ദേഹത്തിന്റെ പേര് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ മഹാകവിയായിട്ട് അറിയപ്പെടുന്നു ഋഗ്വേദത്തിന്റെ പരിഭാഷകനാണ് കലാമണ്ഡല സ്ഥാപകനാണ് എന്നീ നിലകളിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത് അദ്ദേഹം ജനിച്ചത് 1870 1878 അതേപോലെ 1958 അദ്ദേഹം മരിച്ചത് ഓക്കെ നമുക്ക് നോക്കാം അതിന്റെ അർത്ഥം നോക്കാം അഗാധം എന്താണ് ആഴമേറിയ ഗംഭീരമായ പിന്നെ ഇവിടെ പറയുന്നുണ്ട് ആപ്തയെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ വി എസ് ആപ്തയാണ് വാമനൻ ശിവറാം ആപ്ത എന്നതാണ് പേര് 1858 തൊട്ട് 1892 വരെയുള്ളതാണ് കാലയളവ് മറാത്തി സാഹിത്യകാരനാണ് ഇനി അദ്ദേഹത്തിന് എങ്ങനെയാ പേരുണ്ടാക്കി കൊടുത്ത നിഘണ്ടുകാരൻ ദ പ്രാക്ടിക്കൽ സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി എന്നീ കൃതികള് അദ്ദേഹത്തിന് പേരുണ്ടാക്കി കൊടുത്തു ഇതുവരെയൊക്കെ രചയിതാവാണ് അടുത്ത വാക്കാണ് ബ്രഹ്മം എന്താണ് പരാമർശ ജ്ഞാനം പരമാത്മാവ് ഓക്കെ ഉള്ളി കാന്തി പ്രകാശം എന്നൊക്കെ പറയാം പുരയിടം പറമ്പ് വീട് പൂതപ്പാറ അത് അഴീക്കോട് മാഷിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പൂതപ്പാറ അതെവിടെയാ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിത്യാനന്ദാലയം അഴീക്കോട് മാഷിന്റെ വീട്ടുപേരാണ് ഓക്കെ ആ ഒരു വീട്ടുപേര്
നിത്യാനന്ദാലയം. ആ ഒരു വീട്ടു പേര്. പിന്നെ തട്ടമിടൽ എന്താ? ശിരോവസ്ത്രം അണയലാണ് തട്ടമിടൽ. ഇത് ആർക്കാ ഉള്ളത്? മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആചാരമാണ്. ഒരു ദൈവം മനുഷ്യനെ, അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, അതാരാ നമ്മൾക്ക് ആ ഒരു ആശയം നൽകിയത്? ശ്രീനാരായണ ഗുരു. ഓക്കെ. സൂക്തം എന്താ? വചനം. അതിബാല്യം, നന്നേ കുട്ടിക്കാലം. റോബിൻസൺ ക്രൂസോ ആരാണ് അദ്ദേഹം? ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന നോവലാണ്. അപ്പോഴ് റോബിൻസൺ ക്രൂസോ നോവലിന്റെ പേരാണ്. നോവൽ എഴുതിയ ആളുടെ പേര് എന്താണ്? ഡാനിയൽ ഡിഫോ. ഓക്കെ. ആ നോവലിലെ നായക കഥാപാത്രമാണ് ഇദ്ദേഹം. കപ്പൽ അപകടത്തെ തുടർന്ന് ഒരു ദ്വീപിൽ അകപ്പെട്ടു പോയ ക്രൂസോ തുടർ യാത്രയ്ക്കായി എന്തെങ്കിലും സാധ്യതയുണ്ടോ, കപ്പൽ വരുന്നുണ്ടോ എന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പരാമർശിക്കുന്നത്. അകലെ നിന്നും നോക്കുമ്പോൾ കപ്പലിന്റെ പാമരമാണല്ലോ ആദ്യം നമ്മുടെ കൺമുന്നിൽപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്കാണ് ബിരുദന്മാർ. എന്താണ്? സമർത്ഥന്മാർ. റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആരുടെ നാടകമാണ്? ഷേക്സ്പിയറുടെ വിഖ്യാത നാടകം. സ്വസ്ഥ ജീവിതം എന്ന് പറഞ്ഞാലോ? സമാധാന പൂർണ്ണമായ ജീവിതം. നൈപുണ്യം, സാമർഥ്യം, ഇത്രയും വാക്കുകള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഈ അതിശയകരമായ ഈ ലോകത്തിലെ എന്താണ് ഉള്ളത് നിറയെ? Answer, believe.